ഹലോ. ആ വിളിച്ചിരുന്നോ? ആ, ഞാൻ വിളിച്ചിരുന്നു. ആരാണ്? നവാസ്. നവാസ് ഓ, കരിപ്പൊടി. കരിപ്പൊടി നവാസ്. കരിപ്പൊടി നവാസ്. ആ, അന്ന് വിളിച്ചില്ലേ നിങ്ങൾ എന്റെ വീഡിയോ? നിങ്ങളെ ഞാൻ പറഞ്ഞ വോയിസ് ഇങ്ങനെ കേട്ടില്ലേ യൂട്യൂബിൽ? യൂട്യൂബിൽ ഇട്ട് കരിപ്പൊടി നവാസ്. ആ ഏ, പറയൂ. കാസർഗോഡ്. കാസർഗോഡ് ആ ആ പറയൂ. മനസ്സിലായോ? ആ പറയൂ, എന്താണ് പുതിയ വിശേഷം? പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ആ ഡിങ്കനെ വിളിച്ചോ? ഓ, ഡിങ്കനെ വിളിച്ചോ? എങ്ങനെ? ഡിങ്കൻ ഡിങ്കൻ ഡിങ്കനെ ഡിങ്കനെ പ്രാർത്ഥിച്ചോ? ഡിങ്കൻ അങ്ങനെ വെറുതെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലേ ചോദിച്ചതാ, നിങ്ങൾ ഡിങ്കനല്ലേ വിളിക്കാ? ആ അതെ, അത് വെറുതെ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. ഡിങ്കനെ പുകഴ്ത്തുന്നൊന്നും ഇഷ്ടമല്ല. എന്താ വിളിച്ചത്? അല്ല, വിളിച്ചത് ഇങ്ങനെ സംസാരിക്കാ ഓ, സംസാരിക്കാ അന്നത്തെ ബാക്കി സംസാരിക്കുന്നല്ലേ. വിളി വീണ്ടും ഇങ്ങോട്ട് വിളിക്കുന്ന പറഞ്ഞു. കേട്ടില്ല. വീണ്ടും ഇങ്ങോട്ട് വിളിക്കുന്ന് പറഞ്ഞില്ലേ അന്ന്? എങ്ങനെ എങ്ങനെ അന്ന് വീണ്ടും ഇങ്ങോട്ട് വിളിക്കുന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞോ? ആ ആ, എന്ത് പറയാൻ വേണ്ടിട്ട്? അന്നത്തെ ബാക്കി സംസാരിക്കാൻ. എനിക്ക് ബാക്കി സംസാരിക്കാനുണ്ടെന്നോ? ആ, നിങ്ങൾ ബാക്കി സംസാരിക്കാറിഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചിരുന്നു ഇങ്ങോട്ട്. ആഹാ, എന്തായിരുന്നു ഞാൻ ബാക്കി പറയാന്ന് പറഞ്ഞത്? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ബാക്കി എന്ന് പറഞ്ഞാല് അതായത് ആ അയൽവാസിന്റെ അയൽവാസിന്റെ ഓ, അയൽവാസി അയൽവാസി അയൽവാസി. അയൽവാസിന് രണ്ട് മതക്കാരുണ്ടെങ്കിൽ ഭക്ഷണമാക്കി ഫസ്റ്റ് കൊടുക്കണം എന്നുള്ള ചിന്താഗതിയല്ലേ ഉണ്ടായതാണ്? ആ ആ, അതിന്റെ മറുപടിയാണ്. നിങ്ങൾ എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേന്ന്. എന്നെ മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ കാര്യം പറയൂ. അറിഞ്ഞോ? എന്നെ അറിഞ്ഞോ ആള്? നിങ്ങൾ എന്താ പറഞ്ഞെന്ന് പറഞ്ഞു തുടങ്ങിക്കോളൂ. എന്താ വെച്ചാല്, അത് നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ എന്താ പറഞ്ഞേ? രണ്ട് ഒരു ക്ലാസ് പാടുണ്ടെങ്കിൽ രണ്ട് ആ രണ്ട് മതത്തിൽ ഉണ്ടെങ്കിൽ അവർ ആർക്ക് കൊടുക്കണം ഫസ്റ്റ് കൊടുക്കണം ആർക്ക്? ആ ആ, അതാ അതാന്ന് ചോദിച്ചു. ആ എന്നിട്ട് അത് തീരുമാനമായോ? ആ ആ എന്താ തീരുമാനിച്ചേ? അല്ല, നിങ്ങൾ നിങ്ങൾ പറയാ. ഞാനാണ് എനിക്കാണോ സംശയം ഉണ്ടായിരുന്നത്? അല്ല, നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നു. ഓ, നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കോ. എന്താ നീ ഞാൻ ചോദിക്കേണ്ടത്? ചോദ്യം നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞേ. അല്ല, അതന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കാണ് നിങ്ങളോട്. ആ എന്താ നീ ചോദിക്കണ്ടേ? ആ, ഞാൻ ഇപ്പൊ പറഞ്ഞതിന് മറുപടി നിങ്ങൾ എന്ത് ചെയ്യും ആദ്യം? നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് ക്ലിയർ ആയിട്ട് പറയൂ, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഫോൺ വെച്ചോളൂ. എന്തെങ്കിലും കാര്യത്തിനാണോ വിളിച്ചത്? കാര്യത്തിന് ഇത് സംസാരിക്കാൻ? ഏത് സംസാരിക്കാൻ? സംസാരിക്കാനുള്ള സംസാരിക്കുന്നല്ലേ, ഞാൻ സമയം തരില്ലേ. ഇപ്പൊ ഞാൻ സംസാരിച്ചില്ലേ? ആ എന്താണ് ചോദിച്ചത്? അതന്നെ എന്തന്നെ? പാല് രണ്ട് ആ വിഭാഗം ആർക്ക് ഫസ്റ്റ് കൊടുക്കണം എന്നല്ല? ആർക്ക് ഫസ്റ്റ് കൊടുക്കണം? ആ ആർക്കാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് പറ? രണ്ടാൾക്കും കൊടുക്കും. രണ്ടാൾക്കും കൊടുക്കേ? അതെവിടെയാ പറഞ്ഞിരിക്കണേ അങ്ങനെ? അത് നിങ്ങൾ പറയുന്നല്ലേ അങ്ങനെ. ഏ, ഞാനാണോ പറയുന്നത്? അങ്ങനെ എഴുതി വെച്ചിട്ടേയില്ല. അങ്ങനത്തെ സംഭവമില്ല. ഓ, അങ്ങനത്തെ സംഭവം നിങ്ങൾ കാണാത്ത സംഗതി ഇല്ല എന്ന് പറഞ്ഞ എങ്ങനെയാ ശരിയാവുക? നിങ്ങൾ മദ്രസയിൽ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? ആറാം ക്ലാസ്. ആ നിങ്ങൾ ആറാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിട്ടാണ് ഇത് എവിടെ ഇല്ല എന്നൊക്കെ പറയുന്നത്? അപ്പൊ ഇത് ഏഴാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചെങ്കിൽ എന്ത് ചെയ്യപ്പോ? അല്ല, ആറാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ അതിന്റെ ശേഷം പുസ്തകം വായിച്ചിട്ടുണ്ട്. ആ അപ്പൊ ആ പുസ്തകത്തിലൊന്നും നിങ്ങൾ കണ്ടില്ല എന്നുള്ളതുകൊണ്ട് ആ സാധനം ഇല്ലാന്ന് വരുന്നത് എങ്ങനെയാണ്? അത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഇത് 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 13-ാമത്തെ ക്ലാസ്സിൽ ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാ 13-ാം ക്ലാസ്സിലെ മദ്രസയിലുള്ള കാര്യങ്ങൾ അറിയാം? ഞാൻ 13 പഠിച്ചെങ്കിൽ നിങ്ങൾ 14 എങ്ങനെ? ഞാൻ 13 പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 14. നിങ്ങൾ കാണാത്തത് എന്റെ കുഴപ്പമാവുന്ന എങ്ങനെയാ? നിങ്ങൾ കാണാത്തത് കണ്ടില്ല എന്ന് പറയും, കാണാത്തത് ഇല്ല എന്നല്ല പറയേണ്ടത്. കാണാത്തത് ഇല്ല എന്ന് പറയുന്നത് ഒരു ന്യായവൈകല്യമാണ്, ആർഗ്യുമെന്റ് ഫ്രം പേഴ്സണൽ ഇൻക്രെഡുലിറ്റി എന്ന് പറയും. നിങ്ങൾ അറിയാത്തത് അത് നിങ്ങളുടെ കുഴപ്പം, അത് ഇല്ലാത്തതിന്റെ അല്ല. കാണാത്ത കുഴപ്പമൊന്നും ഇല്ല. നിങ്ങൾ ഇസ്ലാമിലെ 100% കാര്യങ്ങൾ നിങ്ങൾക്കറിയോ? 100% നിങ്ങൾക്കറിയോ? ഇല്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഈ സാ നിങ്ങൾ പിന്നെ എങ്ങനെയാ നിങ്ങൾ ഈ സാ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ സാധനം ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാ? നിങ്ങൾക്ക് 100% പറയാൻ പറ്റില്ല. എനിക്കിത് ഉണ്ടെന്ന് അറിയാലോ. നിങ്ങൾ ഒരു സാധനം ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ അത് ഇല്ല എന്നല്ലേ നിങ്ങൾ പറയണേ? ഇല്ല, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ ഇസ്ലാമിൽ അത് ഉണ്ടെന്നാണോ ഇല്ലാന്നാണോ പറയുന്നത്? ഞാൻ ഇല്ലാന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ 100% പഠിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ ഒരു സാധനം ഇല്ല എന്ന് പറയാ? 100% അല്ല ആ ഒരു വാദം. നിങ്ങൾക്ക് എന്നാ പോട്ടെ, നിങ്ങൾക്ക് എത്ര 100% ഇസ്ലാം അറിയാം?
ഒരു 50% അമ്പത് ശതമാനം അപ്പൊ ബാക്കി 50% അറിയാത്തല്ലേ. അറിയാത്തതല്ല, ആ അതൊരു പിന്നെ ആ ഒരു എന്നാ കറക്റ്റ് പറയ, നിങ്ങൾക്ക് എത്ര ശതമാനം ഇസ്ലാം അറിയാം? 50 50 50% അറിയാം. അപ്പൊ ഈ 50% പെടാത്തതായിക്കൂടെ ഈ പുറത്തുള്ളത് ഞാൻ പറഞ്ഞത്. അതെന്നെ അങ്ങനെ ഞാൻ നിങ്ങൾ പഠിച്ചത് ഏതെങ്കിലും ഒന്ന് പറയാം സുഹൃത്തെ, ഒന്നുകിൽ നിങ്ങൾ 100% അറിയാന്ന് പറയാം, അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന 50% പെടാത്തതാണ് ഈ സാധനം എന്ന് പറയാം. ഇത് ഏതെങ്കിലും ഒന്നല്ലേ നിങ്ങൾ സമ്മതിക്കേണ്ടത്. നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾക്ക് 50%, നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾക്ക് 50% അറിയുള്ളൂ എന്ന്, എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇത് ഇസ്ലാമിലില്ലാന്ന്. അതെങ്ങനെയാ ശരിയാവുക? ഇത് ലോജിക്കലി കറക്റ്റ് ആവണ്ടേ? കറക്റ്റ് ആണല്ലോ, ഇസ്ലാമിലെ നിയമമാണ് ഞാൻ പറയുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന്റെ പേരിൽ തന്നെ. അപ്പോ അപ്പോ അപ്പൊ നിങ്ങളുടെ പ്രശ്നം ഈ സദക്ക കൊടുക്കുന്ന സമയത്ത് ഈ വേർതിരിവാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം. ഏയ് സദക്ക അതാണല്ലോ നിങ്ങളുടെ ഡൗട്ട്, അതില്ലാന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഒരാൾക്ക് ആദ്യമായി കൊടുക്കുന്നത് ആ ആയിക്കോട്ടെ. അപ്പൊ ഇനിയിപ്പോ ഞാൻ വാദത്തിന് അങ്ങ് സമ്മതിച്ചു തരുകയാണ്, അത് നിങ്ങൾ ഈക്വൽ ആയിട്ട് കൊടുക്കുകയാണ്. സംഗതി തെറ്റാണ്, എന്നാലും ഇനി അങ്ങനെ സമ്മതിച്ചു തരുകയാണ് ഞാൻ. അത് ഏത് വിശ്വാസത്തിലാകുമ്പോ അങ്ങനെ അത് ബാക്കിയുള്ള വിശ്വാസം വിട്, നമ്മൾ ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞാൽ മതി. അങ്ങനല്ല, ബാക്കിയുള്ള ആളുകളുടെ വിശ്വാസം അളക്കാൻ മുസ്ലിങ്ങളായിട്ടില്ല. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമൊക്കെ കുഴി കിടക്കും, അതുകൊണ്ട് അത് വിട്. അപ്പൊ ഞാൻ ചോദിക്കണത് നിങ്ങൾക്ക് ആ കാര്യത്തിലാണല്ലോ പ്രശ്നമുള്ളൂ. അപ്പൊ ഈ സക്കാത്ത്, ഈ സക്കാത്ത് കൊടുക്ക, ഇത് കേക്ക്, ഈ സക്കാത്ത്, ഇത് കേക്ക്, ഇത് കേക്ക്, ഇത് കേക്ക്, ഇത് കേക്ക്, ഈ സക്കാത്ത് കൊടുക്കുന്ന നേരത്ത് അത് ആ മുസ്ലിമിന് കൊടുക്കാൻ പറ്റുമോ? സഹായം, സക്കാത്ത് സഹായമാണോ? ഇങ്ങനെ സക്കാത്ത് കാഫിറിന് കൊടുക്കാൻ പറ്റുമോ? സക്കാത്ത് കാഫിറിന് കൊടുക്കാൻ പറ്റുമോ? കാഫിറിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ സക്കാത്ത് കാഫിറിന് കൊടുക്കാൻ പറ്റുമോ? കാഫിർ നിങ്ങൾ ഇസ്ലാമിൽ പഠിച്ചിട്ടില്ലേ? ഇനിയിപ്പോ ഞാൻ അത് വേറെ പഠിപ്പിച്ചായിരുന്നോ? അല്ല, നിങ്ങൾക്ക് കാഫിർ എന്താണെന്നറിയോ? നിങ്ങൾക്ക് കാഫിർ എന്താണെന്നറിയോ? നിങ്ങൾക്ക് കാഫിർ എന്താണെന്നറിയോ? ആ എന്നാ ആ കാഫിറിന് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കണത്. ആ രീതിയിൽ കൊടുക്കാൻ പറ്റില്ല. ആ പറ്റൂല, പിന്നെ ഇപ്പൊ എന്തിനാ വെറുതെ വെറുതെ കിടന്ന് മെഴുകുന്നത്? അപ്പൊ പിന്നെ ഈ സഹായം ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ സക്കാത്ത് കൊടുക്കണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കാഫിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ അതിന് സഹായം എന്ന് വിളിക്കോ? അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഒരു കൈക്കൂലിയായിട്ടല്ലേ അതിനെ കാണാൻ പറ്റുള്ളൂ. കൈക്കൂലി എങ്ങനെയാണ്? ഏയ് മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നതിന് നിങ്ങൾ എങ്ങനെയാ ദാനം എന്ന് പറയാ? അപ്പൊ പാവപ്പെട്ടവനായിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ സക്കാത്ത് അവിടെ കാഫിന് കൊടുക്കാൻ പറ്റൂല എന്ന് തന്നെയല്ലേ നിങ്ങൾ പറയണേ? അപ്പൊ അതെങ്ങനെയാ ദാനമാണത്? ഈ ദാനം എന്ന് പറഞ്ഞാൽ എന്താ? ദാനം, ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായം ചെയ്യുന്നു. സഹായം ആർക്കാ നമ്മള് കൊടുക്ക? സക്കാത്ത് സഹായമാണോ? ഏ സക്കാത്ത് സഹായമാണോ അല്ലേ? ആ സക്കാത്ത് സഹായമാണ് എന്നുണ്ടെങ്കിൽ അത് പാവപ്പെട്ട കാഫിറിന് കൊടുക്കോ? പാവപ്പെട്ട കാഫിറിന് കൊടുക്കും. അത് ഏതാണ്, ഏതാണ് അവകാശി ആ എണ്ണം എന്ന് പറഞ്ഞേ? പാവപ്പെട്ട ആര് വന്നാലും സക്കാത്തിന്റെ എത്ര അവകാശികളുണ്ട് സക്കാത്തിന്? പാവപ്പെട്ട ആര് വന്നാലും കൊടുക്കുമല്ലോ. അങ്ങനെയല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഈ 6ാം ക്ലാസ് വരെ മദ്രസയും വെച്ചിട്ട് ഈ അളക്കാൻ നടക്കല്ലേ കുട്ടി? ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞല്ലേ പോയി പഠിക്കുന്ന, ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി, ഇപ്പോഴാണ് പിടി കിട്ടിയത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും പോയിട്ട് പഠിച്ചിട്ടില്ല? ആ നിങ്ങൾ പോയി മദ്രസ ബാക്കി പഠിക്ക്, ചെല്ല് 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 കോയ ചെല്ല് കോയ ചെല്ല്. ഒരു കാര്യം പറയാനുണ്ട്. ആ എന്താണ് ഇനി പറയാനുള്ളത് പറ, വേം പറ. ഒരു കാര്യം പറയാനുണ്ട്. എങ്ങനെ നിങ്ങൾ പറഞ്ഞല്ലോ ഖുർആന്റെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങള് ഖുർആനെ വിമർശിക്കുന്നുണ്ടല്ലോ. ആ നിങ്ങള് നിങ്ങളെ പല വീഡിയോയിലും പറയുന്നു. എന്ത് പറയുന്നു? ഞങ്ങള് എന്ത് പറയുന്നു? നിങ്ങൾ പല വീഡിയോയിലും പറയുന്നുണ്ടല്ലോ. നിങ്ങൾ അവിടെ വേറെ വല്ല വണ്ടി ഓടിക്കോ അങ്ങനെ വല്ലതാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് ഇത് ഫോക്കസ് ചെയ്ത് സംസാരിക്കുക. ഇതൊരു കാര്യമായിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യ്. ഇതല്ല വെറുതെ ആളെ സമയം എനിക്കെടുത്തല്ലേ. നിങ്ങൾ പറയണത് പകുതി എനിക്ക് കേൾക്കുന്നുള്ളൂ. അങ്ങനല്ല, കാര്യമായിട്ട് നിങ്ങൾ അന്ന് ശബ്ദം മലിനീകരണം ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുക.
ആ എന്നിട്ട് സമാധാനമായിട്ട് സംസാരിക്കുക. നിങ്ങളോട് ഒന്ന് പറയാണ്ട് എന്തറിയോ, ആ എന്താ പറയും? നിങ്ങള് ഇത് നിങ്ങൾ പല വീഡിയോയിലും പറയുന്നത് ഞാൻ മുസ്ലിങ്ങളല്ല പറയുന്നത്, ആ മുസ്ലിങ്ങളല്ല പറയുന്നത്, ഞങ്ങൾ ജിഹാദികളെയാണ് ഈ പറയുന്നത്. അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്, ജിഹാദികളെയാണ് മുസ്ലിങ്ങൾക്ക് കുരു പൊട്ടുന്ന എന്തിനു നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളെ പോയിന്റാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പല വീഡിയോയിലും. അപ്പോ ഈ ഖുർആനില് എന്ത് പറയുന്നത്, ഖുർആനില് അതുണ്ട്, ഖുർആനില് അങ്ങനെയാണ് പറയുന്നത്, അതായത് ബലാത്സംഗത്തിന്റെ പറയുന്നു, കൊല്ലാൻ പറയുന്നു, അങ്ങനെയുള്ള പറയുന്നത് ഇതൊക്കെ പറയുന്നുണ്ട്. ആയത്തുണ്ട് കൊല്ലാൻ പറയുന്നതിന്റെ ആയത്തുണ്ട്, അങ്ങനെയുള്ള പറയുന്നത്. അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഖുർആൻ എന്ന് പറയുമ്പോ മുസ്ലിങ്ങളെ 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 മൊത്തം ഫോളോ ചെയ്യുന്ന സാധനമല്ല, ഗ്രന്ഥമല്ല. അപ്പൊ മൊത്തം മുസ്ലിങ്ങളെന്നെ പറഞ്ഞതല്ലേ, അപ്പൊ നിങ്ങൾ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും. ഖുർആൻ, ഖുർആനിലുള്ള എല്ലാ സാധനവും നിങ്ങൾ ഫോളോ ചെയ്യാറുണ്ടോ? ഖുർആനില് മൊത്തം മുസ്ലിങ്ങളെ ഗ്രന്ഥമാണ്. അതെ, ഖുർആനിലുള്ള സാധനങ്ങൾ. അതെ, ഖുർആനിലോ ജിഹാദികളെ മാത്രമല്ല മൊത്തം മുസ്ലിങ്ങളെയാണ് അല്ലല്ലോ പറയണോ? നിങ്ങളിപ്പോ ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ സാധനവും 100% പാലിക്കുന്നുണ്ടോ? 100% ആരാണ് പാലിക്കുന്നത്? 100% പാലിക്കുന്ന ആളുകളുണ്ട്, ഞാൻ അവരെയാണ് ഉദ്ദേശിക്കുന്നത്. ഏത് മതത്തിലും അങ്ങനെ പാലിക്കുന്നു? 100% പാലിക്കുന്ന ആളുകളുണ്ട്, ഞാൻ അവരെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പാലിക്കുന്നുണ്ടോ? അല്ല, 100% പാലിക്കുന്ന സത്യമുള്ള. നിങ്ങൾ പാലിക്കുന്നുണ്ടോ? ഞാൻ പാലിക്കുന്നില്ല. എന്നാ പിന്നെ നിങ്ങൾ ആ ഗ്രൂപ്പിൽ പെടണ്ടല്ലോ, നിങ്ങൾ മാറിന്നല്ലോ, അത്രയല്ലേ ഞാൻ പറയണുള്ളൂ. നിങ്ങൾ എന്തിനാണ് അതിനകത്ത് വന്ന് തലയിടുന്നത്? അല്ല, തലയിടുന്നില്ല, നിങ്ങൾ പറയുന്നതിനാണ് ഞാൻ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്നു, എവിടെയും പറയുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നിങ്ങൾ ഖുർആൻ എടുത്ത് വായിച്ചാൽ മതി, ഇല്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ആറാം ക്ലാസ് വരെ മദ്രസയെ പഠിച്ചിട്ടുള്ളൂ, അത് ആദ്യം ഓർമ്മ. നിങ്ങൾ ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അതൊക്കെ അവിടെ കേട്ടെ. അപ്പോ ഖുർആനില് കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്നു, അങ്ങനെ കൊല്ലുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോ എനിക്ക് അവരെ കുറിച്ച് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ അവിടെ വന്നിട്ട് തലയിടുന്നത് എന്തിനാണ്? അതൊക്കെ കൊന്നിട്ടുണ്ട് സുഹൃത്തെ, നിങ്ങൾ പോയി ചരിത്രം പഠിക്കുക. ഈ കശ്മീരി പണ്ഡിറ്റുകൾക്ക് എന്താ സംഭവിച്ചു എന്ന് പറഞ്ഞട്ടെ. ഏ നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇതെല്ലാം അറിയാന്നല്ലേ പറഞ്ഞേ. മുസ്ലിങ്ങളെ കൊന്നു. ആ മുസ്ലിങ്ങളാണ്. ആ ഇനി RSS തലയിൽ ഇട്ടാ മതി, അതൊക്കെ പള്ളി പോയി പറഞ്ഞു. ഓക്കെ, അവിടെ 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 യമനില് അവിടെ യമനിലും അതുപോലെ ഇപ്പോ ഇറാഖിലും ഒക്കെ ഈ യസീദികളെ അവിടെ ബലാത്സംഗം ചെയ്യുന്നു, കൊല്ലുന്നു. ഇതാരാ ചെയ്യുന്നത്? അതാരാ ചെയ്യുന്നത്? യസീദികളെ പിടിച്ചു കൊണ്ടുപോയി അവരെ ബലാത്സംഗം ചെയ്യുന്നു, കൊല്ലുന്നു. ഇതാരാ ചെയ്യുന്നത്? തമ്മിൽ അവിടെ പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്നും അറിയാതെ വെറുതെ കിടന്ന് മെഴുകല്ലേ? അപ്പൊ ആറാം ക്ലാസ് വരെ മാത്രമല്ല നിങ്ങൾക്ക് ലോകവിജ്ഞാനവും ഇല്ല, അപ്പൊ പോയി ഇതൊക്കെ പഠിക്കും. ഓക്കെ, അപ്പൊ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ജിഹാദികൾ എന്തെങ്കിലും പറയുമ്പോ അവിടെ ഒന്ന് തലയിടാൻ നിക്കണ്ട. നിങ്ങൾ അതിനകത്ത് പെടുന്നില്ലെങ്കിൽ പെടുന്നില്ല, ആ പറയുന്ന ആൾക്കാരെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അവരെ കൂടെ ഒന്ന് പറയാം, അല്ലാതെ അവിടെ നിന്നിട്ട് ഇത് ഇസ്ലാമിനെയാണ് ഇത് മുസ്ലിങ്ങളെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ വെറുതെ എടങ്കോൽ ഇടാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൂടി ജിഹാദിയാവും. ആ പണിക്ക് എന്തിനാ വെറുതെ നിക്കണേ? അപ്പൊ അത് എന്തിനാ അതിന് നിക്കുന്നത്? ഈ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് ഏത് സൂറത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയോ? സൂക്താണെന്നറിയോ? ജോസഫ് മാഷ്ടെ കൈവെട്ടണമെന്നല്ല, ജോസഫ് മാഷ് ചെയ്ത പോലെയുള്ള പരിപാടികൾ ചെയ്താൽ കൈവെട്ടാനുള്ള ഇൻസ്ട്രക്ഷൻ ഖുർആനിലുണ്ട്. അത് ഏതാണ് ആയത്? അപ്പൊ പോപ്പുലർ ഫ്രണ്ട്കാരും കൂടെ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി നിന്ന ആൾക്കാരല്ലേ? അത് പോപ്പുലർ ഫ്രണ്ട് അല്ലേ? പോപ്പുലർ ഫ്രണ്ട്കാരെ പോപ്പുലർ ഫ്രണ്ട്കാരെ ഇസ്ലാം പോപ്പുലർ ഫ്രണ്ട് ഇസ്ലാമിന്റെ ഓർഗനൈസേഷൻ അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പോ RSS ഇസ്ലാമിന്റെ കാര്യമല്ലേ പറയണേ? RSS അങ്ങനെ പറയുമ്പോ അങ്ങനെ പറയേണ്ടത്? ഇസ്ലാമിന്റെ കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ ഇതിന് RSS തലയിലേക്ക് കയറുന്നത്, അതൊക്കെ അവിടെ നിങ്ങൾ ഇതാദ്യം പറയും. പോപ്പുലർ ഫ്രണ്ട്കാര് ഇസ്ലാമിക സംഘടനയാണോ അല്ലേ? പോപ്പുലർ ഫ്രണ്ട് ഇസ്ലാമിക സംഘടനയാണോ അല്ലേ? ഇസ്ലാമിക അംഗീകരിക്കുന്നില്ല. പോപ്പുലർ ഫ്രണ്ട് ഇസ്ലാമിന്റെ സംഘടനയാണോ അല്ലേ? ഇസ്ലാമിന്റെ സംഘടന അല്ല. പിന്നെ എന്തിന്റെ സംഘടനയാണ്? BJP ആണോ? BJP ആണ്. അവരുടെ രാഷ്ട്രീയം എന്താണ്? അവരുടെ രാഷ്ട്രീയം എന്താണ്? അവരെന്ത് ചെയ്യട്ടെ, അത് ഞാൻ അവരുടെ രാഷ്ട്രീയം എന്താന്ന് പറ? ഇസ്ലാം അംഗീകരിക്കില്ലല്ലോ. അവരുടെ രാഷ്ട്രീയം എന്താന്ന് പറ? അത് ഇസ്ലാം അംഗീകരിക്കില്ലല്ലോ. അവര് ഇസ്ലാമി അംഗീകരിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി പോയത്? അതാ അവരല്ലേ ചെയ്യുന്നത്? ഇസ്ലാം എന്ത് വെച്ചത്? എങ്ങനെ
ഇസ്ലാം എന്ത് വിളിക്കുന്നു, ഇസ്ലാം ഇസ്ലാമിൽ ആരെങ്കിലും പറയുന്നുണ്ടോ, പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ ഏതെങ്കിലും ലോകം ലോകം മുഴുവൻ പാണക്കാർ ലോകം മുഴുവൻ ലോകം മുഴുവൻ ലോകം മുഴുവൻ ലോകം മുഴുവൻ ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ എവിടെ കൊണ്ടുവരുന്നു, നിങ്ങൾ ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതാണ്, അത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അയ്യേ 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 മോശം 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 എന്നെ നാണക്കേട് നാണക്കേട് അയ്യേ ആറാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഇസ്ലാമിനും എഴുകുന്നേ. അയ്യേ നിങ്ങൾ മറ്റേ ഇതാണോ? അയ്യേ ഹലോ, നിങ്ങൾ പറ ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലാകണ വരെ ജിഹാദ് ചെയ്യണോ വേണ്ടേ? എന്താ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്? അള്ളാഹു അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമല്ലേ? പക്ഷെ അള്ളാഹു അതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞു കണ്ടോ, എവിടെയും കണ്ടോ? ഏഹ്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എവിടെയും കണ്ടോ? പിന്നെ ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്ന സംഗതിയല്ലേ അത്? പിന്നെ അങ്ങനെ അത് ചിന്തിക്കണല്ലോ. അറബിയിൽ എഴുതി വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതല്ലേ? അത് ചിന്തിക്കണം. അർത്ഥം വെക്കുന്നു നിങ്ങൾ ആ രീതിയിൽ അർത്ഥം വെക്കുമ്പോ മലയാളത്തിൽ അർത്ഥം വെക്കും. മലയാളത്തിൽ ഞാൻ അർത്ഥം വെക്കട്ടെ. നിങ്ങൾ എന്തിനാ വെക്കുന്നത്? അർത്ഥം ഇവിടെ എഴുതി വെച്ചിട്ടില്ല ആൾക്കാര്, ബോധമുള്ള ആൾക്കാര്. ഇനി നിങ്ങൾ വേറെ അർത്ഥം ഉണ്ടാക്കണം. എനിക്ക് നാളെ കൊണ്ടേക്ക് നിങ്ങൾ ഇത് വോയിസ് യൂട്യൂബിൽ ഇടും അല്ലേ? അതൊക്കെ ഇടും, അതൊക്കെ ഇടും. അല്ല ഇപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താ വെറുതെ ഇതേപോലെ എത്ര എത്ര ഡിബേറ്റ് ഞാൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഇതേപോലെ ഈ ആറാം ക്ലാസ്സുകാരും മദ്രസയിൽ പഠിച്ച ആൾക്കാർ ഇതേപോലെ ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാമെന്ന് ഇങ്ങനെ ഇരിക്കും. നാട്ടുകാർ അറിയട്ടെ, ഒന്നെങ്കിൽ നിങ്ങൾ മുഴുവൻ പഠിക്കുക, അതല്ലെങ്കിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ഖുർആനില് പോപ്പുലർ ഫ്രണ്ട്കാർ ഇസ്ലാം അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിങ്ങളെ ഓടിച്ചിട്ടടിക്കും. വെറുതെ എന്തിനാ തല്ലുവാ? അങ്ങനെ ആശയങ്ങളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഏതാശയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇസ്ലാം അംഗീകരിക്കാത്ത? പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഏതാണ് ഇസ്ലാം അംഗീകരിക്കാത്ത ഏതാശയാണ് പോപ്പുലർ ഫ്രണ്ടിന് ഉള്ളത്? ഒരെണ്ണം പോപ്പുലർ ഫ്രണ്ട് ഈ വർഗീയപരമായിട്ടുള്ള ചിന്തിക്കുന്നത് കൊണ്ട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എന്താണ് വർഗീയത? നിങ്ങൾ പറഞ്ഞല്ല, നിങ്ങൾ പറഞ്ഞ കൊല്ലുക, വെട്ടുക, അതെങ്ങനെ ശരിയാവാ? ഇപ്പൊ 5:33 പ്രകാരം അവര് ജോസഫ് മാഷ കൈയും കാലും വിപരീത ദിശയിൽ വെട്ടും, അത് ഇസ്ലാമല്ലേ? അതെങ്ങനെ പോപ്പുലർ ഫ്രണ്ട് ചെയ്യുമ്പോ അത് ഇസ്ലാം അല്ലാതെ ഒന്ന്? ഇസ്ലാമിൽ അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ 5:33 എടുത്ത് വായിക്കേ, 5:33 എടുത്ത് വായിക്കേ. എന്തായാലും എഴുതിയിരിക്കണേ 5:33 കുറെ വകുപ്പ് പറയുന്ന പോലെ കുറെ. നിങ്ങൾ അത് വായിക്കേ, 5:33 എന്താ എഴുതിയിരിക്കണം? 5:33 എന്താ എഴുതിയിരിക്കണം വായിക്കേ. അതൊക്കെ അവിടെ നിക്കട്ടെ. 5:33 എന്താ എഴുതിയിരിക്കണേ പറയാം? ഒരേ തോളോട് തോള് ഒന്നവരാണ്. 5:33 എന്താണ് എഴുതിയിരിക്കണം? RSS ഷൂ നക്കികളാണ്. അതെ, 5:33 എന്താ എഴുതിയിരിക്കണേ പറ ഞാൻ 5:33 മുസ്ലിംങ്ങൾ മൊത്തം ഹിന്ദുക്കളെ കൊല്ലണമെന്നാ പറയുന്നത്. 5:33 എന്താ എഴുതിയിരിക്കണത് വായിക്കേ. പറയ എന്താണ് ഇത്? അവിടെ പറഞ്ഞിരിക്കുന്ന എന്താ, യുദ്ധം അനിവാര്യമായ സമയത്ത് മാത്രം യുദ്ധം ചെയ്യണം. അതൊന്നും അല്ല 5:33, ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ആറാം ക്ലാസ്സിൽ വരെ മദ്രസ പഠിച്ച് എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവോടും അവന്റെ ദൂതനോടും, അള്ളാഹുവോടും അവന്റെ ദൂതനോടും യുദ്ധത്തിലെ തുടരുകയും ഭൂമിയിൽ കുഴപ്പം കുത്തിപ്പൊക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷാവധമോ കുരിശിലേറ്റലോ കൈകാലുകൾ എതിർദിശകളിൽ മുറച്ചു കളയലോ നാടുകടത്തലോ ആണ്. ഇത് അവർക്ക് ഈ ലോകത്തുള്ള മാനക്കേടാണ്. പരലോകത്തോ ഇതേക്കാൾ കടുത്ത ശിക്ഷയാണുണ്ടാവുക. ഈ സാധനം അറബിയില് അങ്ങോട്ട് ഈണത്തിൽ വായിച്ചാ ഹൗ ഏറമാൻ തോറ്റു. അതല്ലേ ഉണ്ടാവുന്നത്? എന്താ അതിൽ വായിച്ച നമ്മള്? നിങ്ങളെ ഞാൻ എക്സ് മുസ്ലിം എന്ന് മാറ്റുവാൻ. ആയിക്കോട്ടെ, പടച്ചൊന്നും വിചാരിച്ചു നടന്നില്ല. പിന്നെയാണ് ഒരു ആറാം ക്ലാസ്സുകാരൻ. നമ്മളെ കൊണ്ട് കയ്യോ കയ്യോ എന്താ പറയാ, പണിയെടുത്തോ. നല്ല കാര്യം. അപ്പൊ ഇതിന്റെ അർത്ഥം പറ മലയാളത്തില്. എന്താ പറഞ്ഞത്? അതന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ. എന്താ പറഞ്ഞെന്ന് വായിക്കേ. ആ അള്ളാഹുവിനോടും മുഹമ്മദ് നബിയോടും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ കൈ കാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടും. ഇതല്ലേ എഴുതിയിരിക്കണേ? അതെങ്ങനെ അങ്ങനെ അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്? ഞാൻ വ്യാഖ്യാനിക്കണോ ഇതിനകത്ത് എഴുതിയിരിക്കണോ? ഇനി അറബിയിൽ വായിക്കണോ? അത് നിങ്ങൾ വ്യാഖ്യാനിക്കണം.
ഇനി വായിക്കണോ ബാക്കി? ഇതിന്റെ അർത്ഥം അർത്ഥം എന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ ഇനി മലയാളത്തിൽ പറയുമ്പോഴുള്ള പ്രശ്നം ഇതിന്റെ, ഞാനിപ്പോ അറബിയിൽ വായിച്ചതിന്റെ അർത്ഥം എന്ന് പറഞ്ഞോട്ടെ. അത് എന്തല്ലോ, ഞാനിപ്പോ അറബിയിൽ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് വായിക്കും. കാഫിരിങ്ങളെ കൊല്ലണം എന്നല്ല ഈ പറഞ്ഞത്, ഇപ്പൊ ഞാൻ വായിച്ചതിന്റെ അർത്ഥം പറയും. അപ്പൊ ശരി, അപ്പൊ അർത്ഥം നിങ്ങൾക്ക് അറിയില്ല, അത് മലയാളത്തിൽ വായിച്ചാൽ അത് പറ്റൂല. ഇനി ഇംഗ്ലീഷ്, ഞാൻ ഹിന്ദിയിൽ വായിച്ചാരാം ഇനിയിപ്പോ മലയാളത്തിൽ. ഇനി ജോ ലോക് അല്ലാഹ് ഓർ ഉസ്കെ റസൂൽ സേ ജംഗ് കർത്തെ ഹെ തഥാ ധർത്തി മേ ഉപദ്രവ് കർണേ കാ പ്രയാസ് കർത്തെ ഹെ ഉൻകാ ദണ്ഡ് യഹി ഹേ കി ഉനെ ഭൂമി തര ഖില്ലാ കർ ദിയാ ജായ യാ ഉനെ ബൂരി തര ഖുലി ദി ജായ യാ ഉൻകെ ഹാത്ത് പാവ് വിപരീത ദിശാവോ സേ ബൂരി തര കാട് ദിയേ ജായ. എന്താ ഈ പറഞ്ഞത് മനസ്സിലായി? വെറുതെ വെട്ടണം എന്നാണോ പറഞ്ഞത്? വെറുതെ വെട്ടണം എന്നാണോ പറഞ്ഞേ? എങ്ങനെ വെട്ടണം, എങ്ങനെ വെട്ടണം എന്നാ പറഞ്ഞത്? കൈകാലുകൾ ബന്ധിച്ചിട്ടാ. എങ്ങനെ വെട്ടണം എന്നാ പറഞ്ഞേ? അത് ഏത് ഏത് അത് എങ്ങനെ നിങ്ങൾ അർത്ഥം വ്യാഖ്യാനിക്കുന്നു? എങ്ങനെ ഏയ് ഇതെങ്ങനെ തെറ്റാവണത്? എന്നാ അറബിയിൽ ഞാൻ വീണ്ടും വായിക്കാം. നിങ്ങൾ അറബിയിൽ വായിക്കണ്ട, എനിക്കറിയാം. പിന്നെ നിങ്ങൾ അതിന്റെ അർത്ഥം പറയ്. കൈ കൈ കാല് എങ്ങനെ വെട്ടണം പറഞ്ഞു? കൈകാല് കൈകാല് കൈകാലുകൾ വെട്ടുമ്പോ അത് ഒരേ ദിശയിൽ നിന്ന് വേണോ എതിർ ദിശയിൽ നിന്ന് വേണോ? നിങ്ങൾ പറയുന്ന പോലെ അർത്ഥം വെച്ചെങ്കിൽ കൈകാലുകൾ വെട്ടുമ്പോൾ അത് ഒരേ ദിശയിൽ നിന്ന് വേണോ എതിർ ദിശയിൽ നിന്ന് വേണോ? പറയൂ. ആറാം ക്ലാസ് ആറാം ക്ലാസ് വരെ പറ. എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, എനിക്കിപ്പോ ഇതിന്റെ ഉത്തരം കിട്ടിയാ മതി. കൈകാലുകൾ വെട്ടുമ്പോ അത് ഒരേ ദിശയിൽ നിന്ന് വേണോ എതിർ ദിശയിൽ നിന്ന് വേണോ? എന്താണ് ഖുർആൻ പറയുന്നത്? അത് അങ്ങനെയൊന്നും പറയുന്നില്ല. എതിർ ദിശയൊന്നും പറയുന്നില്ല. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പറയുന്ന എങ്ങനെയാണ്? അതിന് അറബിയില്ല, ഞാൻ വേണ്ടി അറബി വായിക്കാം. ഞാൻ അറബി വായിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് മിൻ ഖിലാഫിൻ എന്ന് പറഞ്ഞ എന്താണ് പറ? ഐദിഹിം വ അർജുലഹും മിൻ ഖിലാഫിൻ എന്ന് പറഞ്ഞ എന്താണ്? അല്ല ഞാൻ ആറാം ക്ലാസ് വരെ പറയാം. അങ്ങനല്ല, ഞാൻ മലയാളത്തിൽ പറയുമ്പോ പ്രശ്നമുള്ളൂ. അല്ല ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അർത്ഥം പറയാം. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ഇതിന്റെ അർത്ഥം പറ വ്യാഖ്യാനിക്കാൻ, ഞാൻ വ്യാഖ്യാനിക്കുന്നില്ലല്ലോ. ഇത് വ്യാഖ്യാനല്ല അറബി, ഖുർആനല്ല വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അർത്ഥം അർജുലുഹും മിൻ ഖിലാഫിൻ എന്ന് പറഞ്ഞ എന്താണ്? മിൻ ഖിലാഫിൻ എന്ന് പറഞ്ഞ എന്താണ്? എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറ, നിങ്ങൾ പറ, ഞാൻ അർത്ഥം ഒന്നും വെച്ചിട്ടില്ല. എനിക്ക് അറബിയിൽ വായിക്കുമ്പോ അറബിയിലാണ് എന്റെ മനസ്സിൽ അർത്ഥം വരുന്നത്. ഞാൻ ഇനി വേറെ ഒരു ഭാഷയിൽ അർത്ഥം പറയുന്നില്ല. എന്താണ് മിൻ ഖിലാഫ് എന്ന് പറഞ്ഞ? അറിയില്ല. പിന്നെ നിങ്ങൾ ആറാം ക്ലാസ് വരെ എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞിട്ട്, അപ്പൊ നിങ്ങൾ 50% ഇസ്ലാമിൽ അത് പെട്ടില്ലേ? നിങ്ങൾ 50% ഇസ്ലാമിൽ അത് പെട്ടില്ലേ? അപ്പൊ നിങ്ങൾ പറ, എന്താണ് മിൻ ഖിലാഫ് എന്ന് പറഞ്ഞ എന്താണ്? നിങ്ങൾ ഇതിന്റെ അർത്ഥം പറ, മിൻ ഖിലാഫ് എന്ന് പറഞ്ഞ എന്താണ്? ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞ നിങ്ങൾ തള്ളും. അപ്പൊ നിങ്ങൾ ഇത് പറയും, മിൻ ഖിലാഫ് എന്ന് പറഞ്ഞ എന്താണ്? എനിക്കറിയില്ല, അതുകൊണ്ടല്ലേ. നിങ്ങൾക്ക് അറിയില്ല, എന്നാ പിന്നെ ഞാൻ പറയുമ്പോ അതെങ്കിൽ നിങ്ങൾ വിശ്വസിക്ക, അത് നിങ്ങൾക്ക് പറ്റും. പിന്നെ എന്താ ചെയ്യാ? അപ്പൊ നിങ്ങൾ പോയി ഖുർആൻ വായിക്ക്, ആറാം ക്ലാസ്സിൽ നിന്ന് വന്ന് മാറിയിട്ട് ഏഴാം ക്ലാസ്സിലൊക്കെ പോയി പഠിക്കേ. ഓക്കെ, അപ്പൊ എന്നിട്ട് എന്നിട്ട് മതി നമ്മളെ മാറ്റാൻ വേണ്ടി ഇറങ്ങി തിരിക്കണം ആറാം ക്ലാസ് വരെ. അപ്പൊ ആറാം ക്ലാസ് വരെ ചെല്ല്, ആറാം ക്ലാസ് വരെ ചെല്ല്, ആ ചെല്ല് ചെല്ല്. ശരി ശരി, ആയിക്കോട്ടെ. ശരി ശരി, ഞാൻ നിങ്ങള് നിങ്ങള് മാറ്റാൻ അത്ര വലിയ കഷ്ടപ്പാടൊന്നും വേണ്ട. എനിക്ക് ഒരു 5 കോടി രൂപ തന്നാ മതി, ഞാൻ മാറാം. 5 കോടി രൂപ തരാൻ പറ്റുമോ? നാളെ മാറും. 5 കോടി രൂപ ഏ എക്സ് മുസ്ലിം ആയിട്ട് നിക്കണം എന്തിനാ? എനിക്ക് ആ സാധനം പറ്റൂല. നിങ്ങൾക്ക് മാറ്റണം എന്നാണ് ഇത്ര ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ ഒരു 5 കോടി രൂപ തന്നാ മതി, ഞാൻ മാറിക്കോളാം. അതിനിപ്പോ നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഹോമിയോ ഡോക്ടറായി മതി. ഓ, ഹോമിയോ ഡോക്ടറായിട്ട് തന്നെ ഇന്നാ മതി. എന്തിനാ? അല്ല, ഹോമിയോ ഡോക്ടറല്ല, ഹോമിയോ ഡോക്ടർ ആയിരുന്നു, ഇപ്പൊ അതല്ലല്ലോ. അത് മറ്റൊരു അന്ധവിശ്വാസമാണ് ഹോമിയോപ്പതി. അപ്പോഴോ
ഹോമിയോപ്പതിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഹോമിയോപ്പതി ഞാൻ എന്താ അഭിപ്രായം, ഞാൻ മരുന്ന് എടുത്തിട്ടില്ല ഇതുവരെ. ആ എന്നാ ഇനി മേലെ എടുക്കാൻ പോകണ്ട, ആ ഹോമിയോപ്പതി ഒക്കെ പോയി കഴിച്ചാൽ പെട്ടെന്ന് പടച്ചോന്റെ അടുത്തേക്ക് എത്താം. എന്നാ ശരി, അപ്പൊ ആറാം ക്ലാസ് വരെ ജെൽ. അലോപ്പതി തന്നെ, അലോപ്പതി തന്നെയാണ് നല്ലത്. അലോപ്പതി അല്ല, മോഡേൺ മെഡിസിൻ അങ്ങനെ പറയണം. ഓക്കെ അപ്പൊ ചെല്ല് ആറാം ക്ലാസ് വരെ ചെല്ല്. ആറാം ക്ലാസ് ശരി ശരി ശരി, നിങ്ങളെ ഞാൻ പഠിപ്പിക്കുവാണ്. ആയിക്കോട്ടെ, ഞാൻ മാറ്റിയെടുക്കും. ആറാം ക്ലാസ് കാരന്റെ കയ്യിന്ന് ആറാം നൂറ്റാണ്ടിലും അല്ല, ഞാൻ ഞാൻ നമുക്കില്ല. ഞാൻ മാറ്റിയെടുക്കും, ഞാൻ മാറ്റിയെടുക്കും. ശരി ശരി, ആറാം പല പ്രാവശ്യം വിളിച്ച് ഞാൻ മാറ്റിയെടുക്കും. ആറാം ക്ലാസ് കാരന്റെ കയ്യിൽ നിന്ന് ആറാം നൂറ്റാണ്ടിലെ കഥ പഠിക്കേണ്ട ഗതികേട് എനിക്കില്ല. അപ്പൊ ചെല്ല്. ആറാം നൂറ്റാണ്ട് നല്ല. അപ്പൊ ശരി, അസ്സലായി അലക്കും, ബൈ. അസ്സലായി അലക്കും, അസ്സലായി അലക്കും. ഡിങ്കൻ ഡിങ്കൻ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.